Hello, Appreciating Poetry, the next poem, Do Not Go Gentle Into That Good Night by Dylan Thomas. But Do Not Go Gentle Into That Good Night. എഴുതിയിട്ടുള്ളത് ഡിലൻ തോമസ് ആണ്. അപ്പോൾ ഈ ഒരു പോയത്തിൻ്റെ ഈ ടൈറ്റിൽ കേട്ടാൽ തന്നെ നമുക്ക് ഒരു മീനിങ് ഉള്ളിലേക്ക് കിട്ടും. അതായത് രാത്രിയിലേക്ക് അങ്ങനെ ജെൻറ്റിലായിട്ട് അല്ലെങ്കിൽ ഒറ്റടിക്ക് പോവരുത്. അപ്പോൾ ഇവിടെ നൈറ്റ് എന്നുള്ളത് ഡെത്തിനെയാണ് സൂചിപ്പിക്കുന്നത്, മരണത്തിന്. സോ നൈറ്റ് ഇസ് എ സിമ്പിൾ ഓഫ് ഡെത്ത്. അപ്പോൾ ഈ ഒരു പോയം, അതായത് ഡു നോട്ട് ഗോ ജെൻറ്റിൽ ഇൻ ടു ദാറ്റ് ഗുഡ് നൈറ്റ് എന്ന് ഡിലൻ തോമസിൻ്റെ ഈ ഒരു പോയം, അദ്ദേഹം ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു ക്രൈസിസ്, ഒരു പ്രശ്നത്തിൻ്റെ ഒരു മറുപടിയാണ്. അതായത് ഇയാളുടെ അച്ഛന്, നമ്മുടെ ഡിലൻ തോമസിൻ്റെ അച്ഛന് ക്യാൻസർ വരികയാണ്. അപ്പോൾ ഈ ഒരു പോയം എഴുതിയതിന് ശേഷം ഇയാൾക്ക് ഇത് അച്ഛന് വായിച്ചു കൊടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ അച്ഛൻ മരിച്ചതിന് ശേഷമാണ് ഈ ഒരു പോയം കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ ഈ ഒരു പോയത്തിൽ ഇദ്ദേഹം പറയുന്നത് എന്താണ്, ഒരു ലൈഫ് ആൻഡ് ഡെത്തിലുള്ള പ്രോബ്ലംസിനെ എങ്ങനെ സഹിക്കണം, ഹൗ ടു ബെയർ ദ പ്രോബ്ലംസ് ഓഫ് ലൈഫ് ആൻഡ് ഡെത്ത് എന്നാണ് ഈ ഒരു പോയത്തിൽ ഇദ്ദേഹം പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡെത്ത് എന്ന് പറഞ്ഞാൽ എന്താ, മരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഫേസ് ചെയ്യണം, എന്തായാലും ഫേസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഡെത്ത് എന്നുള്ളത്. അപ്പോൾ ഇത് ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ, സിക്ക് ആൻഡ് എൽഡർലി, അതായത് പ്രായമായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ മരണത്തോട് അടുത്തിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ഡെത്ത്, മരണത്തിനെ ബ്രേവ് ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പോയം എന്ത് ചെയ്യുക, എൻകറേജ് ചെയ്യുന്നത്. ഓക്കെ, അതുമാതിരി തന്നെ ഹ്യൂമൻ ലൈഫിൻ്റെ വൈബ്രൻസി, അതുമാതിരി തന്നെ എനർജി, അതൊക്കെ ആഘോഷിക്കുന്ന ഒരു കവിത കൂടിയാണിത്. അതായത് ജീവിതം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഷോർട്ടാണ്, ഭയങ്കര ഫ്രജൈലാണ്. പക്ഷേ എങ്കിലും ജീവിതം ഉള്ളിടത്തോളം കാലം അത് എൻജോയ് ചെയ്യേണ്ടതാണെന്നാണ് ഈ തോമസ് പറയുന്നത്. പിന്നെ പല പോയറ്റ്സും നൈറ്റ്, രാത്രിനെ മരണമായിട്ട് ബന്ധപ്പെടുത്താറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലും ഈ ഗുഡ് നൈറ്റിലെ നൈറ്റ് എന്നുള്ളത് ഡെത്തിനെ തന്നെയാണ് സിമ്പിൾ ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു പോയത്തിലെ ഡെത്തിനെ കുറിച്ചിട്ടാണെങ്കിലും ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവിടെ തോമസ് ഡെത്തിന് പെട്ടെന്ന് അവിടെ എന്താ കീഴടങ്ങി കൊടുക്കരുത് എന്നുള്ള ഒരു മെസ്സേജാണ് ഈ ഒരു പോയത്തിൽ വരുന്നത്. എന്തായാലും ഇത് അദ്ദേഹം എഴുതാൻ കാരണം എന്താണ്, അച്ഛന് ക്യാൻസർ വന്നു, അങ്ങനെ ഒരു ക്രൈസിസിലാണ് ഇത് എഴുതുന്നത്. ഇനി ഈ ഒരു പോയം വില്ലനൽ എന്നുള്ളൊരു കാറ്റഗറിയിലാണ് പെടുന്നത്. അതായത് വില്ലനൽ, വില്ലനൽ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു 19 lines ഉള്ളൊരു പോയമാണ്. അതിൽ 5 tercets ഒരു ക്വാട്രയിനും ഉണ്ടാവും. ടേർസെറ്റ് എന്ന് പറഞ്ഞാൽ 3 lines ഒരു സ്റ്റാൻസ, അങ്ങനത്തെ 5 അപ്പോൾ 15 പിന്നെ ഒരു ക്വാട്രീൻ, അതായത് 4 അപ്പോൾ 15 4 19 lines ഉള്ള ഒരു പോയം ആണ് ഈ വില്ലനൽ എന്ന് പറയുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിൽ 2 refrains ഉണ്ടായിരിക്കും. റിഫ്രെയിൻസ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ഈ ഒരു പോയത്തിൽ അത് ഡു നോട്ട് ഗോ ജെൻറ്റിൽ ഇൻ ടു ദാറ്റ് ഗുഡ് നൈറ്റ്, റേജ് അഗെയിൻസ്റ്റ് ദ ഡൈയിങ് ഓഫ് ദ ലൈറ്റ്, ഇതാണ് ഇതിൻ്റെ റിഫ്രെയിൻസ്. അപ്പോൾ ഇത് ഫസ്റ്റ് ടെർസെറ്റത്തെ 1st-3rd line അത് ആ ക്വാട്രയിനത്തെ ലാസ്റ്റ് 2 lines ആയിട്ട് വരും. അപ്പോൾ ഇതാണ് വില്ലനൽ എന്ന് പറയുന്നത്. സോ വില്ലനൽ ഇസ് എ 19 lined പോയം വിത്ത് 5 tercets ഫോളോഡ് ബൈ എ ക്വാട്രയിൻ ഹാവിങ് 2 refrains. ഓക്കെ, സോ അത് ആ ഒരു കാറ്റഗറിയിലാണ് ഈ ഡു നോട്ട് ഗോ ജെൻറ്റിൽ ഇൻ ടു ദാറ്റ് ഗുഡ് നൈറ്റ് എന്നുള്ള പോയം, ഡിലൻ തോമസിൻ്റെ ഈ ഒരു പോയം പെടുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സമ്മറിയിലോട്ട് പോവാം. സോ ഫസ്റ്റ് ടേഴ്സെറ്റിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഒരിക്കലും സമാധാനമായിട്ട് അല്ലെങ്കിൽ കാമായിട്ട് എന്തിനെ സ്വാഗതം ചെയ്യരുത്, ഡെത്തിനെ സ്വാഗതം ചെയ്യരുത്. നൈറ്റ് എന്ന് പറയുന്നത് ഡെത്തിനെയാണ്. അപ്പോൾ ഈ എൽഡർലി, പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യണം, മരണത്തിനെതിരെ ഫൈറ്റ് ചെയ്യണം. സോ അവരുടെ ജീവിതം അവസാനിക്കാൻ പോവുകയാണ്, അപ്പോൾ അതിനെതിരെ നന്നായിട്ട് ഫൈറ്റ് ചെയ്യണം. ഡെത്തിൻ്റെ, അതായത് അവരുടെ ജീവിതത്തിൽ കയറി വരുന്ന ഇരുട്ടിനെ അവരെന്ത് ചെയ്യണം, ചെറുക്കണം, അവരതിനെ റെസിസ്റ്റ് ചെയ്യണം. സോ ഫസ്റ്റ് ടെർസെറ്റിൽ അതാ പറയുന്നത്, ഒരിക്കലും മരണത്തിന് മുന്നിൽ ശാന്തമായിട്ട് കീഴടങ്ങരുത്, അതിനെതിരെ ഫൈറ്റ് ചെയ്യണം, അവരുടെ ജീവിതം അവസാനിപ്പിക്കാൻ വരുന്ന മരണത്തിനെതിരെ ഫൈറ്റ് ചെയ്യണം. പിന്നെ ഇരുട്ട് കയറി വരുമ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യണം. അതാണ് ഫസ്റ്റ് ടെർസെറ്റ്. ഇനി സെക്കൻഡ് ഡോസെറ്റ് എന്താ പറയണതെന്ന് വെച്ചാൽ, ബുദ്ധിയുള്ള ആൾക്കാർക്ക് ഒക്കെ അറിയാം, അതായത് എല്ലാവരുടെ ജീവിതത്തിൻ്റെയും അവസാനം മരണം ഉണ്ടാവുന്നു, മരണം അനിവാര്യമാണ്, അതിനെ തടയാൻ പറ്റില്ല, അത് ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ മരണത്തിന് സ്വാഗതം ചെയ്യാൻ പാടില്ല. അത് മരണം എന്തായാലും ഇന്നെവിറ്റബിൾ ആണ്, അത് തടുക്കാൻ പറ്റില്ലല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ ഒരിക്കലും അതിനെ സ്വാഗതം ചെയ്യരുത്. കാരണം നമ്മൾ ഒരിക്കലും നമ്മുടെ വേർഡ്സ് കൊണ്ട് അല്ലെങ്കിൽ ഒന്നുകൊണ്ടും ആരും ഇതുവരെ ഷോക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ
നമ്മുടെ ഈ ലോകത്തെ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ ഒന്നും പറയുകയും ചെയ്തിട്ടൊന്നുമില്ല നമ്മൾ. ബുദ്ധിയുള്ളവരുടെ കാര്യമാണ് പറയുന്നത്, സ്മാർട്ട് പീപ്പിളിൻ്റെ കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ മരണത്തിന് ഒരിക്കലും വെൽക്കം ചെയ്യരുത്, സ്വാഗതം ചെയ്യരുത്. അതാണ് സെക്കൻഡ് ടേഴ്സറ്റ്. ലാസ്റ്റ് പിന്നെ നെക്സ്റ്റ് തേർഡ് ടേഴ്സറ്റിൽ എന്താ പറയണത് അറിയോ? ഗുഡ് പീപ്പിൾ. ഗുഡ് പീപ്പിൾ അവരുടെ ലാസ്റ്റ് മൊമെൻറ്റ്സ്, നല്ല ആളുകൾ അവരുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ മൊമെൻറ്റ്സിൽ അവർ കാണുന്നത് ഒരു വേവാണ്, അവരുടെ ലൈഫിൻ്റെ ലാസ്റ്റത്തെ തിരയാണ് അവർ കാണുന്നത്. ഓക്കെ, സോ അവർക്ക് അപ്പോൾ തോന്നുന്ന ഒരു കാര്യം, അവരപ്പോൾ വിലപിക്കുന്ന ഒരു കാര്യം, അവർക്ക് ഇതുവരെ ജീവിതത്തിൽ ഒന്നും അക്കംപ്ലിഷ് ചെയ്യാനോ ഒന്നും നേടാനോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാനോ കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് ഓർത്തിട്ട് അവർ വിഷമിക്കുന്നുണ്ട്. അവരുടെ കുഞ്ഞ ഒരു ആക്ഷൻ കൂടി വലിയൊരു ഡിഫറൻസ് ഉണ്ടാക്കും എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവും അവസാന നിമിഷത്ത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? മരണത്തെ പിടിച്ചു നിർത്തണം. അതായത് ഇനിയൊരു കുഞ്ഞ കാര്യമെങ്കിലും ചെയ്യാൻ സാധിച്ചേക്കാം എന്നുള്ളൊരു ഇതിൽ നമ്മൾ മരണത്തിനെ ചെറുക്കണം. മരണത്തിനെ സ്വാഗതം ചെയ്യാതെ മരണത്തിനെതിരെ ഫൈറ്റ് ചെയ്യണം എന്നാണ് തേർഡ് ടേഴ്സറ്റിൽ പറയുന്നത്. ഓക്കെ, ഇനി ഫോർത്ത് ടേഴ്സറ്റ്. ഫോർത്ത് ടേഴ്സറ്റിൽ പറയുന്നത് ധൈര്യശാലികളുടെ കാര്യമാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഒന്നാമത്തെ ടേഴ്സറ്റിൽ ഡെത്തിനെ അങ്ങനെ പീസ്ഫുള്ളായിട്ട് വെൽക്കം ചെയ്യരുത്, അതിനെതിരെ ഫൈറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. രണ്ടാമത്തിൽ നമ്മൾ സ്മാർട്ട് പീപ്പിളിൻ്റെ കാര്യമാണ് പറഞ്ഞത്. മൂന്നാമത്തിൽ നമ്മൾ ഗുഡ് പീപ്പിളിൻ്റെ കാര്യമാണ് പറഞ്ഞത്. നാലാമത്തിൽ നമ്മൾ കറേജിയസ് പീപ്പിളിൻ്റെ കാര്യമാണ് പറയുന്നത്, അതായത് ധൈര്യശാലികൾ. ധൈര്യശാലികൾ എന്താണ്? ജീവിതം നന്നായിട്ട് ആസ്വദിച്ചിട്ടുണ്ടാകും, നല്ല അഡ്വഞ്ചേഴ്സ് ഒക്കെ ചെയ്ത് നല്ല എൻജോയ് ചെയ്തിട്ടുണ്ടായിരിക്കും. എങ്ങനെയൊക്കെയാണ് അവർ എൻജോയ് ചെയ്തിട്ടുണ്ടായിരിക്കുക? അതായത് സ്കൈയിലൂടെ റൈഡ്സ്, ജോയ്ഫുൾ റൈഡ് അക്രോസ് ദ സ്കൈ, ആകാശത്തു കൂടെ സഞ്ചരിക്കുക, അതുമാതിരി തന്നെ അങ്ങനെ ഒരുപാട് ജീവിതത്തിൽ അഡ്വഞ്ചേഴ്സ് എടുത്ത് ധൈര്യശാലികളായിട്ടുള്ള ആളുകൾ ലൈഫിനെ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ പോയി ഇരിക്കുന്ന ടൈമിലായിരിക്കും പെട്ടെന്ന് അവർക്ക് മനസ്സിലാവുക അവർ സൂര്യനെ വരെ ബാക്കിലാക്കി മുന്നോട്ട് പോയിട്ടുണ്ടെന്ന്. അപ്പം അതൊന്ന് മനസ്സിലാവണ എന്താണ്? അവർക്ക് മരിക്കാനുള്ള ടൈമായിട്ടുണ്ട്. പക്ഷേ അതിനൊരിക്കലും സമാധാനത്തോട് കൂടിയിട്ട് മരിക്കാൻ അവിടെ കീഴടങ്ങരുത്. വി ഹാവ് ടു ഫൈറ്റ്, നമ്മളതിനെ ചെറുക്കണം, മരണത്തെ ചെറുത്ത് നിൽക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നാലാമത്തെ ടേഴ്സറ്റിൽ അതാണ് പറയുന്നത്. ഈ അഞ്ചാമത്തതിൽ പറയുന്നത് സീരിയസ് പീപ്പിളിനെ കുറിച്ചിട്ടാണ്. അതായത് ചിന്തിക്കുന്ന ആൾക്കാർ, നന്നായിട്ട് ചിന്തിക്കുന്ന സീരിയസ് ആൾക്കാർ. അപ്പോൾ അവർക്ക് എന്താണ്, അവർക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം, അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കാഴ്ചയില്ലാത്ത ആൾക്കാർ, അതായത് ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർ, കാഴ്ച നഷ്ടപ്പെട്ട ആൾക്കാർക്ക് കൂടെ അവർക്ക് പോലും ചിലപ്പോഴൊക്കെ എന്താണ് പ്രകാശവും സന്തോഷവും ഒക്കെ കിട്ടും എന്നാണ് അവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. ഓക്കെ, അതായത് ദോസ് ഹു ലോസ് ദിയർ സൈറ്റ് ക്യാൻ ലൈക്ക് മീറ്റിയോസ് ബി ഫുൾ ഓഫ് ലൈറ്റ് ആൻഡ് ഹാപ്പിനെസ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? അവർ മരണത്തെ ചെറുക്കണം. നമ്മൾ സ്മാർട്ട് പീപ്പിളിൻ്റെ കാര്യം പറഞ്ഞു, ഗുഡ് പീപ്പിളിൻ്റെ കാര്യം പറഞ്ഞു, കറേജിയസ് പീപ്പിളിൻ്റെ കാര്യം പറഞ്ഞു, സീരിയസ് പീപ്പിളിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ ലാസ്റ്റ് വരുന്നത് എന്താണ്? ക്വാട്രെയിൻ ആണ്. അതായത് നാല് ലൈൻസ് ഉണ്ട്. ലാസ്റ്റത്തിൽ നമ്മുടെ പോയറ്റ്, അതായത് ഡിലൻ തോമസ്, അച്ഛൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാണ്. അപ്പം അച്ഛൻ എന്താണ് മരണത്തോട് അടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു മൗണ്ടെയിൻ, ഒരു വലിയൊരു മലയുടെ മുകളിൽ നിൽക്കുന്ന പോലെ മരണത്തോട് അടുത്ത് ക്ലോസ് ടു ഡെത്തായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ ഇയാളുടെ അച്ഛൻ. അപ്പോൾ ഇവൻ റിക്വസ്റ്റ് ചെയ്യുന്നത്, ഈ ഒരു ഡിലൻ തോമസ് എന്നുള്ള പോയറ്റ് അച്ഛനോട് റിക്വസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ എല്ലാ വികാരത്തിൻ്റെയും, അതായത് അച്ഛൻ്റെ എല്ലാ വികാരങ്ങളും, അതൊരു സമ്മാനമായിട്ടാണെങ്കിലും ഭാരമായിട്ടാണെന്നുണ്ടെങ്കിലും ഇയാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്. അങ്ങനെ പിന്നെ പറയുന്ന ഒരു കാര്യം എന്താണ്, മരണത്തിലേക്ക് വേഗം കയറി ചെല്ലരുത്, അതിനെ മാക്സിമം ചെറുത്ത് നിൽക്കണം. അപ്പോൾ അങ്ങനെ ഒരു ലാസ്റ്റ് ഒരു റിക്വസ്റ്റ് കൂടി കൊടുത്തിട്ടാണ് ഈ ഒരു പോയം അവസാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ക്യാൻസർ വന്ന് മരിക്കാൻ ആവുന്ന ആ ഒരു ടൈമിലാണ് ഇദ്ദേഹം ഇത് എഴുതുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹം മരിച്ചതിന് ശേഷം മാത്രമാണ് ഇത് കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു ഡു നോട്ട് ഗോ ജെൻറ്റിൽ ഇൻ ടു ദാറ്റ് ഗുഡ് നൈറ്റ് എന്നുള്ളൊരു പോയം. സോ ഇതിൽ വില്ലനിൽ എന്നുള്ളൊരു കാറ്റഗറിയിലാണ് പെടുന്നത് എന്ന് മനസ്സിലാക്കുക. പിന്നെന്താണ്, മരണം അടുക്കുമ്പോൾ നമ്മളതും കൂടെ അക്സെപ്റ്റ് ചെയ്യാതെ മാക്സിമം എന്ത് ചെയ്യണം, ഫൈറ്റ് ചെയ്യണം. ഒരിത്തിരി നേരമെങ്കിലും കൂടുതൽ കിട്ടുമെങ്കിൽ അത്രയും കിട്ടട്ടെ. അപ്പോൾ ഒരു കുഞ്ഞ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അതെങ്കിലും ചെയ്യാനായിട്ട് പറ്റട്ടെ. ഓക്കെ, സോ അങ്ങനെയുള്ള ഒരു എന്താ പറയുക, ഒരു നല്ലൊരു ഒപ്റ്റിമിസം നമുക്ക് എപ്പോഴും ഉണ്ടാവണം. നമ്മളെപ്പോഴും അതിനെ ഫൈറ്റ് ചെയ്യണം, ലൈഫ് നമ്മളെപ്പോഴും എൻജോയ് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു മെസ്സേജാണ് ഈ ഒരു പോയത്തിൽ വരുന്നത്. ഓക്കെ, സോ ഇത്രയാണ് ഈ ഒരു ഡു നോട്ട് ഗോ ജെൻറ്റിൽ ഇൻ ടു ദാറ്റ് ഗുഡ് നൈറ്റ് ബൈ ഡിലൻ തോമസ്. ഓക്കെ, സോ താങ്ക് യു.